ആദിവാസി പെൺകുട്ടികൾക്കെതിരായ പീഡനങ്ങൾ തുടർക്കഥയാവുകയാണ്. പ്രായപൂർത്തിയാകാത്ത 7 പെൺകുട്ടികളെയാണ് വയനാട്ടിൽ ചില മനുഷ്യമൃഗങ്ങൾ കാമവെറിക്ക് ഇരയാക്കിയത്. എന്തുകൊണ്ടാണ് ആദിവാസികൾ മാത്രം വീണ്ടും വീണ്ടും വേട്ടയാടപ്പെടുന്നത്? ഭരണകൂടം എന്തുകൊണ്ട് നോക്കുകുത്തിയാകുന്നു? ഈ സ്ഥാനലബ്ധി കേരളത്തിലെ വനിതകളുടെയും യുവജനങ്ങളുടെയും ആദിവാസി സമൂഹത്തിനും അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുന്നു. പട്ടികവർഗക്കാരിയായ മന്ത്രി ഉണ്ടായിട്ട് എന്ത് കാര്യം? ആദിവാസിയുടെ ജീവിതം ഇന്നും പഴയപടി തന്നെ. അതുകൊണ്ട് ആദിവാസിയുടെ സ്വന്തം മന്ത്രി എന്ന ഭംഗി വാക്കൊന്നും അജണ്ട പ്രയോഗിക്കുന്നില്ല. ആദിവാസി പീഡനത്തിന് അറുതിയില്ല, തുടർച്ചകൾ മാത്രം. ആ തുടർച്ചയാണ് അമ്പലവയൽ പീഡനം. ഒരു പരിഷ്കൃത സമൂഹത്തിൽ നരക്കാൻ പാടില്ലാത്തതാണ് അമ്പലവയലിൽ 7 പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടായത്. മദ്യം നൽകി മകളുടെ പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു. മദ്യത്തിന് വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തി. പരാതിപ്പെട്ടപ്പോൾ കെട്ടിയിട്ട് പീഡിപ്പിച്ചു. ഇതിലും ക്രൂരമാണ് പരാതി നൽകിയപ്പോൾ പോലീസിൽ നിന്നുണ്ടായ പ്രതികരണം. നിങ്ങൾ എന്നും പിന്നെ നിങ്ങളെ പരാതി കൊണ്ടുവരണ്ട, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടീനെ മര്യാദ നിർത്താൻ ഞാൻ എന്റെ കുട്ടീനെ മര്യാദ. പ്രമാണിമാരുടെയും ക്രിമിനലുകളുടെയും കാവലാളായി അമ്പലവയലിലെ പോലീസ്. ഇതും ഒരു തുടർച്ചയാണ്. ലൈംഗികാതിക്രമത്തിൻ്റെയോ അല്ലെങ്കിൽ ബലാത്സംഗം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസിന് നടപടി എടുക്കാമായിരുന്നു. അങ്ങനെ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇത് ആവർത്തിക്കപ്പെടുമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂട്ടിക്കൊടുപ്പുകാരുടെ പങ്കാണ് പലപ്പോഴും പോലീസ് ഇവിടങ്ങളിൽ വഹിക്കുന്നത്. കുറ്റവാളികളെ രക്ഷിക്കാനോ അവരെ സഹായിക്കാനോ ആണ് അവർക്ക് പൊതുവെ താല്പര്യം. അല്ലെങ്കിൽ ആദിവാസി ഊരുകൾ മാത്രം കാമവെറിയന്മാരുടെ സോഫ്റ്റ് ടാർഗറ്റ് എന്തുകൊണ്ടാകുന്നു? അമ്പലവയൽ പീഡനം ഏഷ്യാനെറ്റ് ന്യൂസ് പുറം ലോകത്തെ അറിയിച്ചിട്ടും മൊഴിയില്ലെന്ന തൊടുന്യായം പറയാനാണ് പോലീസ് ആദ്യം ശ്രമിച്ചത്. മൊഴിയുണ്ടായാലും അത് മൊഴിയല്ലെന്ന് വരുത്തി തീർക്കാനാണ് പോലീസിന് ഇഷ്ടം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയിൽ നിന്നുള്ള നിയമം. ഈ നിയമപ്രകാരം ഒരു പോലീസ് ഓഫീസർ ചോദ്യം ചെയ്യുമ്പോൾ യൂണിഫോം ഇടാൻ പാടില്ല. ആ കുട്ടിയെ അതിൻ്റെ പേരൻസിൻ്റെ അടുത്ത് വെച്ച് വേണം ചോദ്യം ചെയ്യാൻ. യൂണിഫോമിൽ വരാൻ പാടില്ല. ഇനി കുട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കുട്ടി എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്ത്, അല്ലെങ്കിൽ കുട്ടിയുടെ ചോയ്സിൽ ഏത് സ്ഥലമാണോ തിരഞ്ഞെടുക്കുന്നത്, കുട്ടിക്ക് എവിടെയാണോ കംഫർട്ടായിട്ടുള്ളത് ആ സ്ഥലത്ത് വെച്ച് വേണം ചോദ്യം ചെയ്യപ്പെടുക. അപ്പോൾ ഈ അല്ലെങ്കിൽ കുട്ടി ആരെയാണോ വിശ്വസിക്കുന്നത്, ഇനി പേരൻസ് ഇല്ലെങ്കിൽ ആരെയാണോ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക, ആരോടൊപ്പം ഇരിക്കുമ്പോഴാണോ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ വരിക, ആ സമയത്ത് ആ ആളിനോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ രീതിയിലാണോ പോലീസ് ഓഫീസേഴ്സ്, ഈ രീതിയിലല്ല പോലീസ് ഓഫീസേഴ്സ് ചോദ്യം ചെയ്തിട്ടുള്ള ഒരിക്കലും മൊഴി കൃത്യമാവില്ല. നാമമാത്രമായ കേസുകൾ മാത്രമാണ് വയനാട്ടിൽ ആദിവാസി പീഡനത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതുകൊണ്ട് പീഡനം കുറവെന്ന് മേനി പറഞ്ഞു നടക്കാം. ഒന്നെങ്കിൽ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ആദിവാസി സമൂഹം പ്രമാണിമാരെയും അവരുടെ സ്വാധീനത്തെയും ഭയന്ന് ഒന്നും പുറത്തു പറയില്ല. പുറത്തു പറയാൻ ഒരുമ്പെട്ടാൽ ജീവൻ തന്നെ അപകടത്തിലാകും. അവഗണിച്ച് പോകുന്ന മാത്രമല്ല, കോളനിയിൽ തന്നെ ഒറ്റപ്പെട്ട് പോകുന്ന ഒരവസ്ഥ, അവർക്ക് പുറത്ത് നടക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾ പോലും ഒറ്റപ്പെടുത്തി, അവർ ഒറ്റപ്പെട്ട് അവരുടെ ജീവിതം തന്നെ വേറെ ഒരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇരകൾ കുടുംബത്തോടൊപ്പം ഊര് വിട്ടോടുക മാത്രം നിവൃത്തി. ഇവിടെ ഭരണകൂടവും വേട്ടക്കാരൻ്റെ കയ്യാളുകളാണ്. ഇരയെ പുനരധിവസിപ്പിച്ചതിൻ്റെ ക്ഷേമക്കണക്ക് പറയാൻ മാത്രമാണ് സർക്കാരുകൾക്കും താല്പര്യം. ഗവൺമെൻറ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ റീഹാബിലിറ്റേഷൻ, അവഗാതരായ അമ്മമാരെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് ഇവർ സംരക്ഷിക്കുന്നത്? ഒരു സ്ത്രീക്ക് ഒരു അവഗാത അമ്മയായിട്ടുണ്ടെങ്കിൽ 1000 രൂപ മാസം കൊടുക്കുന്നതാണോ ഈ സംരക്ഷണം എന്ന് പറയുന്നത്? അല്ല, ആ കുട്ടികൾ വളർന്നു വരുന്നത്. അപ്പോൾ ഈ അമ്മമാർ മാത്രമല്ലല്ലോ ഇവിടെ ഇതിനെ സൃഷ്ടിച്ച അച്ഛന്മാരെവിടെ പോയി എന്നുള്ള ചോദ്യത്തിന് സർക്കാർ എന്ത് ഉത്തരവാ നൽകുന്നത്? അയാൾ എവിടെ പോയി? അത് എവിടെയാണുള്ളത്? ഇന്ന് വരെ ഗവൺമെൻറ് ഈ ഭാഗത്തുനിന്ന് വനിതാ കമ്മീഷനുണ്ട്, അല്ലാത്ത കമ്മീഷനുണ്ട്, എല്ലാ കമ്മീഷനും നമ്മുടെ നാട്ടിൽ യാതൊരു പഞ്ഞവുമില്ല. ചൂഷണത്തിനെതിരെ നാവ് ഉയർത്തേണ്ട ചെറുപ്പക്കാരെ മദ്യം കീഴ്പ്പെടുത്തി കഴിഞ്ഞു. അവരില്ലാത്ത ഊരുകളിൽ മദ്യം നൽകി പെൺകുട്ടികളെ ആദിവാസികൾ അല്ലാത്തവരും ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. ആ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ മദ്യവെച്ച് അവസാനം ആത്മഹത്യ ചെയ്ത് വിഷം കഴിച്ച് അങ്ങനെയൊക്കെ മരിച്ചു തീർന്നു പോയിട്ടുണ്ട്. സംഘടനകളും സമൂഹവും ഈ ക്രിമിനൽ സാഹചര്യത്തെ സ്വയം വിമർശനപരമായി വിലയിരുത്തണം. വയനാട് മാത്രമല്ല,
അട്ടപ്പാടിക്കും ഇതുപോലെ ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അട്ടപ്പാടിയിൽ അത്തരം കേസുകളിൽ കുറവുണ്ടെന്നാണ് ജനപ്രതിനിധികൾ പറയുന്നത്. ഇപ്പം ഈ അടുത്തിടെ അത്തരത്തിലുള്ള പുറത്തു നിന്ന് വന്ന ആദിവാസി കുട്ടികളായിട്ട് അടപ്പത്തിലാകുന്ന ആൾക്കാരുമായിട്ട് പിന്നെ പ്രൊമോട്ടർമാർ വഴി അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ പഞ്ചായത്തിൽ രണ്ട് കൂട്ടരെയും കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യിക്കുക, രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരിവിടെ തന്നെ താമസിപ്പിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ ഇവിടെ അട്ടപ്പാടിയിൽ കുറവാണ് എന്ന് പറയാം. അട്ടപ്പാടിയിൽ ഇപ്പോഴും ആദിവാസി അവഗണനയുടെ അടയാളങ്ങളുണ്ട്. ശിശുമരണങ്ങളുടെ രൂപത്തിൽ പരിഷ്കൃത സമൂഹത്തിനുള്ള ആഹാരം പോലും ആദിവാസികൾക്ക് നിഷേധിക്കപ്പെടുന്നു. അവരുടെ മണ്ണ് മാത്രമല്ല മാനവും കവർന്നെടുക്കുന്നു. കെട്ടിയിട്ടൊക്കെ ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സ്ഥിതിയാണ്. അത് ഏഴാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ എൻ്റെ അഭിപ്രായത്തിൽ അയാളൊക്കെ പരസ്യമായിട്ട് കൈകാര്യം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത്തരം രീതിയിൽ വന്നില്ലെങ്കിൽ നമ്മളൊക്കെ ആ രീതിയിലേക്ക് മാറേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അന്നേരം പിന്നെ തീവ്രവാദിയാണ് മറ്റത് മറിച്ചതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഗോത്രമഹാസഭ വളരെ സംഘടിതമായി ഒരു ദീർഘകാല ഇടപെടൽ എന്നുള്ള നില ഒരു പരോക്ഷ ജനാധിപത്യ പ്രശ്നമായി ഇത് മാറ്റിയെടുക്കാനുള്ള ഇടപെടലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മനുഷ്യനായി ജീവിക്കുക എന്ന അവകാശമാണ് ആദിവാസി സർക്കാരിനോട് ചോദിക്കുന്നത്. അവരുടെ മാനത്തിൻ്റെ വിലയറിയാത്ത സർക്കാർ സ്വയം അപമാനിതരാകുമെന്നേ അജണ്ടയ്ക്ക് പറയാനുള്ളൂ. ആദിവാസികൾക്കെതിരെ നടക്കുന്ന ക്രൂരതകൾ ശക്തമായ രീതിയിൽ നേരിടാനുള്ള ചങ്കുറപ്പ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് സന്നദ്ധ സംഘടനകൾക്കും ഉണ്ടായെങ്കിൽ ഇന്നത്തെ അവസ്ഥ മാറ്റിയെടുക്കാമായിരുന്നു. അതിന് നേതൃത്വം നൽകാനുള്ള ആർജവം ഇടതുപക്ഷം തന്നെ കാണിക്കണം. ശക്തമായ ഒരു പ്രതികരണം പോലും അമ്പലവയൽ പ്രശ്നത്തിൽ ഇടതുപക്ഷത്തു നിന്ന് വന്നില്ല എന്നത് നാണക്കേടാണ്. കോൺഗ്രസിലുള്ള വിശ്വാസം നമുക്ക് പണ്ടേ നഷ്ടപ്പെട്ടു കഴിഞ്ഞുവല്ലോ. പുതിയ അജണ്ടകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.